ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി എസ് സി ബി എക്സാം മീറ്റ്. ഇന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ് നോക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടെണ്ണമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം നാഫെഡ്, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നാഫെഡിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ് നാഫെഡ്. മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ് നാഫെഡ്. ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നതിനുള്ള നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് നാഫെഡാണ്. പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് നാഫെഡാണ്. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 ഒക്ടോബർ 1958. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 ഒക്ടോബർ 1958, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. കേരളത്തിൽ ഇതിന് 2 ബ്രാഞ്ചസുകളുണ്ട്, കോഴിക്കോടും കൊച്ചിയിലും. നാഫെഡിൻ്റെ 2 ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്, അത് കോഴിക്കോടും കൊച്ചിയിലുമാണ്. നാഫെഡിൻ്റെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇൻഡോറിൽ, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഓഫ് നാഫെഡ് ഇൻ ഇൻഡോർ. നാഫെഡിൻ്റെ ഒരു പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് 2. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് 2. 1977 നവംബർ 3 NHRDF നാഫെഡ് ഫൗണ്ട് ചെയ്തത്. NHRDF 3 നവംബർ 1977 നാഫെഡ് ഫൗണ്ടഡ്. ഇത്രയാണ് നാഫെഡിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2 ഒക്ടോബർ 1958, ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ് നാഫെഡ്. ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് നാഫെഡാണ്. കേരളത്തിൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ 2 സ്ഥലത്താണുള്ളത്, കോഴിക്കോടും കൊച്ചിയിലും. ഇവ നാഫെഡിൻ്റെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിൽ. പിന്നെ ഇവർക്കൊരു പബ്ലിക്കേഷനുണ്ട്, അതിൻ്റെ പേര് കോപ്പറേറ്റീവ് 2. പിന്നെ നാഫെഡ് ഫൗണ്ട് ചെയ്ത ഒരു സ്ഥാപനമാണ് NHRDF. NHRDF എസ്റ്റാബ്ലിഷ് ചെയ്തത് 3 നവംബർ 1977. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകാം. അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ നാഫ്സ്കോബ്, NAFSCOB നാഫ്സ്കോബ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 19 മെയ് 1964. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഓപ്പറേഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാഫ്സ്കോബ് നിലവിൽ വന്നത്. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഓപ്പറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള രീതി. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷി,
മുംബൈയിലുള്ള വാഷിയിലാണ് നാഫ്സ്കോബിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഐമാസ് ഈസ് ഓപ്പറേറ്റഡ് ബൈ നാഫ്സ്കോബ്. ഓൾ ഇന്ത്യ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നത് നാഫ്സ്കോബാണ്. ഇതിനൊരു പബ്ലിക്കേഷനുണ്ട്, അതാണ് നാഫ്സ്കോബിൻ്റെ ബുള്ളറ്റിൻ. നാഫ്സ്കോബ് ബുള്ളറ്റിൻ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫ്സ്കോബ്. ഈ നാഫ്സ്കോബിൻ്റെ ആദ്യത്തെ മലയാളി ചെയർമാൻ എന്ന് പറയുന്നത് KR അരവിന്ദാക്ഷൻ. വൺ മലയാളി ഹു ബിക്കം ചെയർമാൻ ഓഫ് നാഫ്സ്കോബ്, KR അരവിന്ദാക്ഷൻ. ഇന്നത്തെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. സോ അത് നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.